ആയിരത്തി നാനൂറ്റി തൊണ്ണൂറ്റി എട്ടിൽ വാസ്കോഡ ഗാമ കേരളത്തിലെത്തിയത് ലോക ചരിത്രത്തിലെ ഒരു പ്രധാന സംഭവമായിരുന്നു സുഗന്ധവ്യഞ്ജന വ്യാപാരത്തിൽ യൂറോപ്യൻ ആധിപത്യത്തിന്റെ തുടക്കവും ഏഷ്യയിലെ യൂറോപ്യൻ കോളനികളുടെയും നിയന്ത്രണത്തിന്റെയും തുടക്കവും ഇത് അടയാളപ്പെടുത്തി പോർച്ചുഗീസ് രാജാവിന്റെ പിന്തുണയോടുള്ള ഗാമയുടെ വിജയകരമായ യാത്ര പോർച്ചുഗൽ ഒരു ശക്തമായ കടൽ യാത്രാ രാഷ്ട്രമെന്ന നിലയിൽ മാത്രമല്ല ഏഷ്യൻ വിപണികളിൽ യൂറോപ്യൻ സ്വാധീനത്തിന്റെ വ്യാപകമായ വ്യാപനവും കാണിച്ചു തന്നു അദ്ദേഹത്തിന്റെ ആഗമനത്തിന്റെ എഫക്ട് നൂറ്റാണ്ടുകളായി യൂറോപ്യൻ കൊളോണിയൽ ഭരണത്തിന് അരങ്ങൊരുക്കി കേരളത്തിലും പുറത്തും വ്യാപാരം രാഷ്ട്രീയം സംസ്കാരം എന്നിവ രൂപപ്പെടുത്തി എന്നാൽ വാസ്കോടകാമ ഒരിക്കലും കേരളത്തിൽ എത്തിയില്ലെങ്കിലും പോർച്ചുഗലിനും ഇന്ത്യക്കും ആഗോള വ്യാപാരത്തിനും കോളനിവൽക്കരണത്തിനും എന്ത് ഉണ്ടാകുമായിരുന്നു ഈ ആൾട്ടർനേറ്റ് ഹിസ്റ്ററി സങ്കല്പിക്കാനും അപ്പോഴുള്ള സാഹചര്യം എങ്ങനെയായിരിക്കുമെന്നും നമുക്ക് എക്സ്പ്ലോർ ചെയ്യാം വാസ്കോടകാമ എത്തിയില്ലായിരുന്നെങ്കിൽ എന്ത് സംഭവിക്കുമായിരുന്നു എന്ന് അന്വേഷിക്കുന്നതിന് മുൻപ് ഇന്ത്യൻ മഹാസമുദ്രത്തിലെ അക്കാലത്തെ വ്യാപാര വ്യവസ്ഥയെക്കുറിച്ച് മനസ്സിലാക്കേണ്ടത് പ്രധാനമാണ് പോർച്ചുഗീസുകാർ വരുന്നതിന് വളരെ മുമ്പ് തന്നെ ആഫ്രിക്ക അറേബ്യൻ പെൻസുല പേർഷ്യ ഇന്ത്യ തെക്ക് കിഴക്കൻ ഏഷ്യ എന്നിവയെ ബന്ധിപ്പിക്കുന്ന ഒരു സജീവ വ്യാപാര കേന്ദ്രമായിരുന്നു ഇന്ത്യൻ മഹാസമുദ്രം കുരുമുളക് ഏലം കറുവപ്പട്ട ഗ്രാമ്പു തുടങ്ങിയ സുഗന്ധ വ്യഞ്ജനങ്ങൾ ഉത്പാദിപ്പിക്കുകയും കയറ്റുമതി ചെയ്യുകയും ചെയ്യുന്നതിനാൽ കേരളം പ്രത്യേകിച്ച് മലബാർ തീരം ഈ വ്യാപാരത്തിന്റെ ഒരു പ്രധാന ഭാഗമായിരുന്നു അറബ് ചൈനീസ് ഇന്ത്യൻ വ്യാപാരികൾ ഈ വ്യാപാരപാതകൾ നിയന്ത്രിച്ചു ഈ പ്രദേശത്തെ കിഴക്കൻ ആഫ്രിക്ക മെഡിറ്ററേനിയൻ തുടങ്ങിയ സ്ഥലങ്ങളുമായി ബന്ധിപ്പിച്ചു കോഴിക്കോട് രാജ്യത്തിന്റെ ഭരണാധികാരികൾ ഈ കച്ചവടത്തിൽ ഒരു പ്രധാന പങ്ക് വഹിച്ചു നൂറുകണക്കിന് വർഷങ്ങളായി മലബാർ തീരത്ത് വ്യാപാരം നടത്തിയിരുന്ന അറബ് വ്യാപാരികളുമായി സാമൂതിരിക്ക് ശക്തമായ വ്യാപാര ബന്ധമുണ്ടായിരുന്നു വാസ്തവത്തിൽ അറബ് മുസ്ലിം വ്യാപാരികൾ വളരെ സ്വാധീനമുള്ളവരായിരുന്നു അവർക്ക് ഇന്ത്യൻ മഹാസമുദ്രത്തിലെ സുഗന്ധ വ്യാപാരത്തിൽ ഏതാണ്ട് കുത്തകയുണ്ടായിരുന്നു ഇന്ത്യൻ ഭരണാധികാരികളുമായി സൗഹൃദ ബന്ധം ആസ്വദിക്കുകയും ചരക്കുകൾ സമാധാനപരമായി വ്യാപാരം നടത്തുകയും ചെയ്തിരുന്നു അങ്ങനെ വാസ്കോഡഗാമ പ്രവേശിച്ച ലോകം യൂറോപ്പിന് സാധ്യതമില്ലാത്ത ഒന്നായിരുന്നില്ല എന്നിരുന്നാലും യൂറോപ്യൻ വ്യാപാരികൾ എല്ലായ്പ്പോഴും ഇന്ത്യൻ സുഗന്ധ വ്യഞ്ജനങ്ങൾ ലഭ്യമാക്കുന്നതിന് ഇടനിലക്കാരെ പ്രത്യേകിച്ച് അറബ് വ്യാപാരികളെ ആശ്രയിച്ചിരുന്നു ഇന്ത്യയിലേക്കുള്ള നേരിട്ടുള്ള കടൽമാർഗം തേടുന്നതിൽ പോർച്ചുഗലിന്റെ പ്രധാന ലക്ഷ്യങ്ങളിലൊന്ന് ഈ ഇടനിലക്കാരെ ഒഴിവാക്കുക കുറഞ്ഞ വിലയ്ക്ക് സുഗന്ധ വ്യഞ്ജനങ്ങൾ നേടുക വ്യാപാര വഴികളിലെ അറബ് നിയന്ത്രണ ണം തകർക്കുക എന്നിവയായിരുന്നു ഗാമ ഒരിക്കലും കേരളത്തിൽ എത്തിയിരുന്നില്ലെങ്കിൽ ഇന്ത്യൻ മഹാസമുദ്രത്തെ നിയന്ത്രിക്കുന്നതിനുള്ള പോർച്ചുഗലിന്റെ വലിയ പദ്ധതികൾ വൈകുകയോ ഗണ്യമായി മാറുകയോ ചെയ്യുമായിരുന്നു പോർച്ചുഗലിന്റെ നാവിക തന്ത്രത്തിന്റെ കാതൽ ഇന്ത്യയുടെ സുഗന്ധ വ്യഞ്ജന വിപണിയിലേക്ക് നേരിട്ടുള്ള വഴി കണ്ടെത്തുക എന്നതായിരുന്നു സാമ്പത്തികവും മതപരവുമായ കാരണങ്ങളാൽ നയിക്കപ്പെടുന്ന പോർച്ചുഗലിലെ മാനുവൽ ഒന്നാമൻ രാജാവ് പോർച്ചുഗൽ ഒരു ആഗോള വ്യാപാര ശക്തിയായി മാറണമെന്ന് ആഗ്രഹിച്ചു ബർത്തലോമിയോ ഡേസിന്റെ പര്യവേഷണങ്ങളെ തുടർന്നുള്ള വാസ്കോഡ ഗാമയുടെ യാത്ര ഈ വലിയ പദ്ധതിയുടെ ഭാഗമായിരുന്നു വാസ്കോഡ ഗാമയുടെ വിജയകരമായ യാത്ര പോർച്ചുഗലിന് സുഗന്ധവ്യഞ്ജന വ്യാപാര പാതകളെ ബലപ്രയോഗത്തിലൂടെ നിയന്ത്രിക്കാനും നികുതി ചുമത്താനും സാധ്യമാക്കി ഏകദേശം നൂറു വർഷത്തോളം ഇന്ത്യൻ മഹാസമുദ്രത്തെ പോർച്ചുഗീസ് നിയന്ത്രണത്തിലുള്ള കടലാക്കി വാസ്കോഡ ഗാമയുടെ വിജയകരമായ യാത്ര ഇല്ലായിരുന്നുവെങ്കിൽ സാധ്യമായ നിരവധി അനന്തര ഫലങ്ങൾ വെളിപ്പെടുമായിരുന്നു ഗാമ ഒരിക്കലും കേരളത്തിൽ എത്തിയിരുന്നില്ലെങ്കിൽ ലോക സമുദ്ര വ്യാപാരത്തിൽ പോർച്ചുഗലിന്റെ ആധിപത്യം ദുർബലമാകുകയോ വൈകുകയോ ചെയ്യുമായിരുന്നു മറ്റ് യു യൂറോപ്യൻ രാജ്യങ്ങളെ അപേക്ഷിച്ച് വിഭവങ്ങൾ കുറവായ പോർച്ചുഗീസ് അതിന്റെ പര്യവേഷണ ദൗത്യങ്ങളിൽ ധാരാളം പണം ചെലവഴിച്ചു ആയിരത്തി നാനൂറ്റി തൊണ്ണൂറ്റിയൊൻപതിൽ സുഗന്ധ ദ്രവ്യങ്ങൾ നിറച്ച ലിസ്ബണിലേക്കുള്ള ഗാമയുടെ മടക്കം അപകടകരവും ദീർഘവുമായ കടൽ യാത്ര ലാഭകരവും പ്രായോഗികവുമാണെന്ന് കാണിച്ചു ഈ അറിവ് പോർച്ചുഗലിന് കിഴക്കോട്ടുള്ള ചെലവേറിയ പര്യവേഷണങ്ങൾ തുടരാനുള്ള ആഗ്രഹം സാധ്യമാക്കി ഈ വഴിത്തിരിവ് ഉണ്ടായില്ലെങ്കിൽ ആയിരത്തി നാനൂറ്റി തൊണ്ണൂറ്റി രണ്ടിൽ കൊളംബസിന്റെ യാത്രകൾക്ക് ശേഷം അമേരിക്കയെ നിയന്ത്രിക്കുന്നതിൽ ശ്രദ്ധ കേന്ദ്രീകരിച്ച സ്പെയിൻ ആഗോള പര്യവേഷണത്തിലെ മുൻനിര പ്ലെയർ ആകുമായിരുന്നു എന്നിരുന്നാലും സ്പെയിനിന്റെ ശ്രദ്ധ കൂടുതലും പടിഞ്ഞാറോട്ടുള്ള വിപുലീകരണത്തിലായിരുന്നു അതിനാൽ പോർച്ചുഗൽ ഇന്ത്യൻ സമുദ്രം വിജയിച്ചില്ലെങ്കിൽ ഏഷ്യൻ വിപണിയിലേക്ക് യൂറോപ്പിന്റെ പ്രവേശനം വളരെയധികം വൈകുമായിരുന്നു വാസ്കോഡഗാമയുടെ യാത്രയുടെ പെട്ടെന്നുള്ള പ്രത്യാഘാതങ്ങളിലൊന്ന് ഇന്ത്യൻ മഹാസമുദ്രത്തിൽ നിലനിന്നിരുന്ന വ്യാപാര വ്യവസ്ഥയുടെ തകർച്ചയാണ് അദ്ദേഹം എത്തിയപ്പോൾ പോർച്ചുഗീസുകാർ ഒരു പെർമിറ്റ് നടപ്പിലാക്കാൻ ശ്രമിച്ചു അത് എല്ലാ വ്യാപാരികളെയും നികുതി അടയ്ക്കാനും പോർച്ചുഗലിന്റെ നിയന്ത്രണത്തിലുള്ള വഴികൾ പിന്തുടരാനും നിർബന്ധിതരാക്കി ഇത് പ്രധാനമായും ഇന്ത്യൻ മഹാസമുദ്ര വ്യാപാരത്തെ ഒരു സൈനിക കാര്യമാക്കി മാറ്റുകയും പോർച്ചുഗീസുകാരും പ്രാദേശിക വ്യാപാരികളും പ്രത്യേകിച്ച് അറബ് വ്യാപാരികളും തമ്മിൽ അക്രമാസക്തമായ ഏറ്റുമുട്ടലുകളിലേക്ക് നയിച്ചു വാസ്കോഡ ഗാമയും കടൽ മാർഗങ്ങൾ നിയന്ത്രിക്കാനുള്ള പോർച്ചുഗീസുകാരും ഇല്ലായിരുന്നുവെങ്കിൽ അറബ് ഇന്ത്യൻ വ്യാപാരികൾ തടസ്സങ്ങളില്ലാതെ ഇന്ത്യൻ മഹാസമുദ്ര വ്യാപാരത്തിൽ ആധിപത്യം പുലർത്താൻ സാധ്യതയുണ്ട് ഇന്ത്യയിൽ നിന്ന് മിഡിൽ ഈസ്റ്റിലേക്കും അതിനും അപ്പുറമുള്ള സുഗന്ധ വ്യഞ്ജന വ്യാപാരം കൈകാര്യം ചെയ്തിരുന്ന മുസ്ലിം വ്യാപാരികൾ സുഗന്ധ വ്യഞ്ജന റൂട്ടുകളിൽ തങ്ങളുടെ നിയന്ത്രണം നിലനിർത്തുമായിരുന്നു ഇത് യൂറോപ്പ് ഇല്ലാതെ ഇന്ത്യയും അറബ് ലോകവും തമ്മിൽ ശക്തമായ വാണിജ്യ ബന്ധം നിലനിർത്തുമായിരുന്നു കൂടാതെ കോഴിക്കോട് പോലുള്ള ഇന്ത്യൻ ഭരണാധികാരികൾക്കും മലബാർ തീരത്തെ മറ്റ് പ്രാദേശിക ശക്തികൾക്കും അവരുടെ വ്യാപാര നയങ്ങളിലും ബന്ധങ്ങളിലും കൂടുതൽ നിയന്ത്രണം ഉണ്ടായിരിക്കുമായിരുന്നു പോർച്ചുഗീസുകാരില്ലായിരുന്നുവെങ്കിൽ ഈ പ്രദേശത്തെ വ്യാപാരം കൂടുതലും സ്വാഭാവികമായും വികസിച്ചേനെ യൂറോപ്യൻ കൊളോണിയലിസം ഏഷ്യയിൽ അതിവേഗം വ്യാപിച്ചതിന്റെ പ്രധാന കാരണം വാസ്കോഡ ഗാമയുടെ വിജയമായിരുന്നു പോർച്ചുഗീസുകാർ ഇന്ത്യൻ തീരത്തും ഏഷ്യയുടെ മറ്റ് ഭാഗങ്ങളിലും കോട്ടകളും വ്യാപാര കേന്ദ്രങ്ങളും വാസസ്ഥലങ്ങളും നിർമ്മിച്ചു ഡച്ച് ബ്രിട്ടീഷുകാർ ഫ്രഞ്ചുകാർ തുടങ്ങിയ പിൽക്കാല യൂറോപ്യൻ കോളനി വൽക്കരണത്തിന് കളമൊരുക്കി കേരളത്തിലെ വാസ്കോഡ ഗാമയുടെ വരവ് ഇല്ലായിരുന്നുവെങ്കിൽ ഏഷ്യയിലേക്കുള്ള യൂറോപ്യന്റെ വ്യാപനം ദശാബ്ദങ്ങളോളം വൈകുമായിരുന്നു ബാക്കിയുള്ള യൂറോപ്യൻ വരവ് അർത്ഥമാക്കുന്നത് ഇന്ത്യയിലെ മുഗൾ സാമ്രാജ്യം പോലെ ഏഷ്യയിലെ സമ്പന്നവും വൈവിധ്യപൂർണവുമായ രാജ്യങ്ങൾക്കും സാമ്രാജ്യങ്ങൾക്കും യൂറോപ്യൻ സൈനിക വ്യാപാര ഇടപെടലുകൾ ഇല്ലാതെ തന്നെ വളരെ കൂടുതൽ സമയം ലഭിക്കുമായിരുന്നു ഉദാഹരണത്തിന് പതിനാറാം നൂറ്റാണ്ടിന്റെ തുടക്കത്തിൽ അധികാരത്തിൽ വന്ന മുഗളന്മാർക്ക് പോർച്ചുഗീസ് കോട്ടകളെയും നാവിക ഉപരോധങ്ങളെയും നേരിടാതെ ദക്ഷിണേന്ത്യയിൽ തങ്ങളുടെ ഭരണം ശക്തിപ്പെടുത്താൻ കഴിഞ്ഞേക്കും വാസ്കോട ഗാമയുടെ പര്യവേഷണം പരാജയപ്പെടുകയോ ഒരിക്കലും സംഭവിക്കുകയോ ചെയ്തിട്ടില്ലെങ്കിൽ മറ്റ് യൂറോപ്യൻ രാജ്യങ്ങൾ ഒടുവിൽ ഇന്ത്യയിലേക്കുള്ള ഒരു കടൽ കണ്ടെത്തുമായിരുന്നു എന്നാൽ സമയക്രമവും അവരുടെ സമീപനവും വ്യത്യസ്തമാകുമായിരുന്നു ഡച്ചുകാരും ഇംഗ്ലീഷുകാരും പോർച്ചുഗീസുകാരെ പിന്തുടർന്നു ആയിരത്തി അറുന്നൂറുകളുടെ തുടക്കത്തിൽ ഇരു രാജ്യങ്ങളും സ്വന്തമായി ഈസ്റ്റ് ഇന്ത്യ കമ്പനികൾ സൃഷ്ടിച്ചു പോർച്ചുഗീസുകാരെ മാതൃകയാക്കാതെ ഇന്ത്യൻ മഹാസമുദ്രത്തിൽ ആദ്യമായി ശക്തമായ സാന്നിധ്യം സ്ഥാപിച്ചത് ഡച്ചുകാരോ ഇംഗ്ലീഷുകാരോ ആയിരിക്കാം കേരളവുമായി സമ്പർക്കം പുലർത്തിയ ആദ്യ യൂറോപ്യന്മാർ ഡച്ചുകാരോ ഇംഗ്ലീഷുകാരോ ആയിരുന്നെങ്കിൽ അവരുടെ പ്രാദേശിക ഭരണാധികാരികളോടും വ്യാപാരികളോടും ഇടപഴകുന്ന രീതി വളരെ വ്യത്യസ്തമാകുമായിരുന്നു ധാരാളം സൈനിക शक्ति കുത്തക വ്യാപാരവും ഉപയോഗിച്ച പോർച്ചുഗീസുകാരിൽ നിന്ന് വ്യത്യസ്തമായി ഡച്ചുകാരും ഇംഗ്ലീഷും തുടക്കത്തിൽ കൂടുതൽ വാണിജ്യപരവും നയതന്ത്രപരവുമായ രീതികൾ ഉപയോഗിക്കാൻ ശ്രമിച്ചേനെ ഇത് മലബാർ തീരത്ത് വ്യത്യസ്തമായ പവർ ഡൈനാമിക്സിലേക്ക് നയിക്കുമായിരുന്നു യൂറോപ്യൻ സ്വാധീനം പ്രാരംഭഘട്ടത്തിൽ കീഴടക്കുന്നതിന് പകരം വ്യാപാരത്തിലൂടെയാണ് വരുന്നത് പോർച്ചുഗീസുകാരുടെ കേരളത്തിലെ വരവ് വലിയ സാംസ്കാരിക മാറ്റങ്ങൾക്ക് കാരണമായി വാസ്കോടകാമ സമ്പർക്കം പുലർത്തിയില്ലെങ്കിൽ അവയിൽ ചിലത് സംഭവിക്കില്ലായിരുന്നു ഉദാഹരണത്തിന് കേരളത്തിൽ ക്രിസ്തുമതം പ്രത്യേകിച്ച് കത്തോലിക്കാ മതം വ്യാപിപ്പിച്ചത് പോർച്ചുഗീസ് സ്വാധീനം മൂലമാണ് ഒന്നാം നൂറ്റാണ്ടിൽ സെന്റ് തോമസിന്റെ വരവിന് ശേഷം കേരളത്തിൽ ക്രിസ്ത്യാനിറ്റിക്ക് ഒരു ചെറിയ സാന്നിധ്യം ഉണ്ടായിരുന്നപ്പോൾ പോർച്ചുഗീസുകാർ ആക്രമണാത്മകമായി വിശ്വാസത്തെ പ്രോത്സാഹിപ്പിക്കുകയും നിരവധി പള്ളികളുടെ നിർമ്മാണത്തിനും ക്രിസ്ത്യൻ സമൂഹങ്ങളുടെ വ്യാപനത്തിനും കാരണമായി ഗാമയുടെ വരവ് ഇല്ലെങ്കിൽ കേരളത്തിലെ മതപരമായ ഘടന ഹിന്ദു മതത്തിലും ഇസ്ലാമിലും തദ്ദേശീയ ക്രിസ്ത്യൻ സമൂഹങ്ങളിലും കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിച്ചിരിക്കാം പോർച്ചുഗീസ് ആചാരങ്ങൾ വാസ്തുവിദ്യ ഭക്ഷണം എന്നിവയുടെ സ്വാധീനം ഉൾപ്പെടെ യൂറോപ്പും കേരളവും തമ്മിലുള്ള സാംസ്കാരിക കൈമാറ്റം ചെറുതാകുമായിരുന്നു കൂടാതെ പോർച്ചുഗീസും പ്രാദേശിക ശക്തികളും തമ്മിലുള്ള അക്രമാസക്തമായ ഏറ്റുമുട്ടലുകൾ ക്ഷേത്രങ്ങൾ നശിപ്പിക്കൽ ക്രിസ്ത്യാനികൾ അല്ലാത്തവരുടെ നിർബന്ധിത മതപരിവർത്തനം എന്നിവ ഒഴിവാക്കാമായിരുന്നു ഇത് വ്യത്യസ്ത മതരൂഭാഗങ്ങൾ തമ്മിലുള്ള കൂടുതൽ സമാധാനപരമായ ബന്ധത്തിലേക്ക് നയിച്ചേക്കാം വാസ്കോഡഗാമ കേരളത്തിലെത്തിയതിന്റെ ഏറ്റവും വലിയ ആഘാതങ്ങളിലൊന്ന് ഇന്ത്യയിലെ സുഗന്ധവ്യഞ്ജന വിപണിയിലേക്ക് പ്രവേശിക്കുന്നതിന് യൂറോപ്പിന് നേരിട്ടുള്ള കടൽപാത സൃഷ്ടിച്ചതാണ് ഇത് ആഗോള വ്യാപാരത്തെ മാറ്റിമറിക്കുകയും യൂറോപ്പിനെ ഒരു സാമ്പത്തിക ശക്തിയായി ഉയരാൻ സഹായിക്കുകയും ചെയ്തു കുരുമുളക് കറുവപ്പട്ട ഗ്രാമ്പു തുടങ്ങിയ സുഗന്ധ വ്യഞ്ജനങ്ങൾക്ക് യൂറോപ്പിൽ ഉയർന്ന മൂല്യമുണ്ടായിരുന്നു കൂടാതെ ഇന്ത്യൻ മഹാസമുദ്രത്തിന്റെ വ്യാപാര വഴികൾ നിയന്ത്രിച്ച് പോർച്ചുഗീസുകാർക്ക് ധാരാളം പണം സമ്പാദിക്കാൻ കഴിഞ്ഞു വാസ്കോട ഗാമ കേരളത്തിൽ എത്തിയിരുന്നില്ലെങ്കിൽ ഇന്ത്യൻ സുഗന്ധ വ്യഞ്ജനങ്ങളിലേക്കുള്ള യൂറോപ്യൻ പ്രവേശനം പരിമിതമായി തുടരുകയും സുഗന്ധ വ്യഞ്ജന വ്യാപാരത്തിൽ അറബ് ീഷ്യൻ നിയന്ത്രണം തുടരുകയും ചെയ്യുമായിരുന്നു ഇത് യൂറോപ്യൻ സമ്പത്തിന്റെയും അധികാരത്തിന്റെയും ഉയർച്ചയെ മന്ദഗതിയിലാക്കുകയും വ്യാവസായിക വിപ്ലവത്തിലേക്ക് നയിച്ച സംഭവങ്ങൾ വൈകിപ്പിക്കുകയും ചെയ്യുമായിരുന്നു കൂടാതെ ഇന്ത്യൻ മഹാസമുദ്രത്തിലെ യൂറോപ്യൻ ആധിപത്യത്തിന്റെ കാലതാമസമോ അഭാവമോ മിഡിൽ ഈസ്റ്റ് അല്ലെങ്കിൽ ഏഷ്യ പോലുള്ള മറ്റ് പ്രദേശങ്ങളെ ആഗോള വ്യാപാരത്തിൽ തങ്ങളുടെ സ്വാധീനം നിലനിർത്താനോ വർദ്ധിപ്പിക്കാനോ അനുവദിച്ചിരിക്കാം വാസ്കോഡഗാമിയുടെ വിജയകരമായ യാത്രയില്ലെങ്കിൽ യൂറോപ്യൻ പര്യവേഷകർ ലോകത്തിന്റെ മറ്റു ഭാഗങ്ങളിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുമായിരുന്നു ഉദാഹരണത്തിന് പോർച്ചുഗൽ അതിന്റെ ആഫ്രിക്കൻ കോളനികളുടെ മേലുള്ള നിയന്ത്രണം ശക്തിപ്പെടുത്തുന്നതിനോ അറ്റ്ലാന്റിക് സമുദ്രത്തിൽ പ്രത്യേകിച്ച് ബ്രസീലിൽ അതിന്റെ സാന്നിധ്യം വിപുലീകരിക്കുന്നതിനോ കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിച്ചിരിക്കാം അതുപോലെ മറ്റ് യൂറോപ്യൻ ശക്തികൾ അമേരിക്കയിൽ കേന്ദ്രീകരിച്ചിരിക്കാം അവിടെ അവരുടെ കോളനിവൽക്കരണ ശ്രമങ്ങൾ വേഗത്തിലാക്കുമായിരുന്നു ഈ ഫോക്കസ് മാറ്റം കൊളോണിയലിസത്തിന്റെ വ്യത്യസ്ത മാതൃകകളിലേക്ക് നയിച്ചേക്കാം ഉദാഹരണത്തിന് ഇന്ത്യൻ മഹാസമുദ്രം പര്യവേക്ഷണം ചെയ്യാൻ ലക്ഷ്യമിട്ടുള്ള വിഭവങ്ങൾ കുറവായതിനാൽ യൂറോപ്യൻ രാജ്യങ്ങൾ അമേരിക്കയിലെയും കരീബിയനിലെയും അവരുടെ കോളനികളിൽ കൂടുതൽ നിക്ഷേപം നടത്തിയിട്ടുണ്ടാകാം ഇത് ആ പ്രദേശങ്ങളിലെ വേഗത്തിലുള്ള വികസനത്തിലേക്ക് നയിച്ചേക്കാം മറുവശത്ത് ഏഷ്യയിലെ യൂറോപ്യൻ സാന്നിധ്യം വൈകുന്നത് യൂറോപ്യൻ കോളനി വൽക്കരണത്തിന്റെ ഏറ്റവും മോശം വശങ്ങളെ അഭിമുഖീകരിക്കുന്നതിന് മുൻപ് ആഫ്രിക്കൻ തെക്കുകിഴക്കൻ ഏഷ്യൻ സമൂഹങ്ങൾക്ക് കൂടുതൽ സമയം നൽകുമായിരുന്നു വാസ്കോഡ ഗാമയുടെ കേരളത്തിലെ വരവ് പ്രാദേശിക രാഷ്ട്രീയത്തിൽ പോർച്ചുഗീസുകാരുടെ പങ്കാളിത്തത്തിനും കാരണമായി അവരുടെ ആദ്യ വർഷങ്ങളിൽ പോർച്ചുഗീസുകാർ കോഴിക്കോട് സാമൂതിരിയുമായി സഖ്യമുണ്ടാക്കിയെങ്കിലും അവരുടെ തന്ത്രപരമായ ശ്യങ്ങൾക്കനുസരിച്ച് അവർ വേഗത്തിൽ പക്ഷം മാറി ചിലപ്പോൾ കൊച്ചി പോലുള്ള എതിരാളികളായ പ്രാദേശിക ശക്തികളുടെ പക്ഷം ചേർന്നു ഗാമയുടെ വരവില്ലായിരുന്നുവെങ്കിൽ സാമൂതിരി പോലുള്ള ഇന്ത്യൻ ഭരണാധികാരികളും കൊച്ചിയിലെ മഹാരാജാവും യൂറോപ്യൻ ഇടപെടലില്ലാതെ അറബ് വ്യാപാരികളുമായും പ്രാദേശിക ശത്രുക്കളുമായും അവരുടെ ബന്ധം തുടർന്നും കൈകാര്യം ചെയ്യുമായിരുന്നു ഈ സാഹചര്യത്തിൽ വിദേശ സൈനിക സ്വാധീനവും കൊളോണിയൽ ഭരണവും ഇല്ലാതെ കേരളവും ദക്ഷിണേന്ത്യയും കൂടുതൽ ഏകീകൃതമായ പ്രാദേശിക സ്വത്വം വികസിപ്പിച്ചിരിക്കാം രാഷ്ട്രീയ സംഘർഷങ്ങൾ യൂറോപ്യൻ കൊളോണിയൽ അഭിലാഷങ്ങളാൽ രൂപപ്പെടാതെ പ്രാദേശിക പ്രശ്നങ്ങളെ അടിസ്ഥാനമാക്കിയുള്ളതായിരിക്കും വാസ്കോട ഗാമ ഒരിക്കലും കേരളത്തിൽ എത്തിയിട്ടില്ലെങ്കിൽ അത് ലോക ചരിത്രത്തിന്റെ ഗതി മാറ്റമായിരുന്നു ആഗോള വ്യാപാരം യൂറോപ്യൻ കൊളോണിയലിസം ദക്ഷിണേഷ്യയിലെ രാഷ്ട്രീയ ഭൂപ്രകൃതി എന്നിവ വ്യത്യസ്തമായി പരിണമിക്കുമായിരുന്നു അറബ് ഇന്ത്യൻ വ്യാപാരികൾ ഇന്ത്യൻ മഹാസമുദ്ര വ്യാപാര പാതകളെ കൂടുതൽ കാലം നിയന്ത്രിക്കുന്നത് തുടരുമായിരുന്നു ഏഷ്യയിലേക്കുള്ള യൂറോപ്യൻ വിപുലീകരണം വൈകുമായിരുന്നു ഇന്ത്യയുടെ സമൂഹത്തെയും സംസ്കാരത്തെയും പ്രത്യേകിച്ച് കേരളത്തിലെ യൂറോപ്യൻ ശക്തികളുടെ സ്വാധീനം കുറവായിരുന്നതിന് യൂറോപ്യൻ നിയന്ത്രണത്തിന്റെ അഭാവം യൂറോപ്യൻ സമ്പദ് വ്യവസ്ഥയുടെ ഉയർച്ചയെയും ആഗോള വ്യാപാരത്തിന്മേലുള്ള അവരുടെ നിയന്ത്രണത്തെയും മന്തിപ്പിച്ചിരിക്കാം ഇത് ലോകത്തെ വ്യത്യസ്തമായ അധികാര സന്തുലിതാവസ്ഥയിലേക്ക് നയിച്ചു ഇന്ത്യൻ ചരിത്രം പ്രത്യേകിച്ച് മലബാർ തീരത്തിന്റെ ചരിത്രം കുറച്ച് സംഘർഷങ്ങളും കൂടുതൽ പ്രാദേശിക സ്വയംഭരണവുമുള്ള മറ്റൊരു പാത പിന്തുടരുമായിരുന്നു കേരളത്തിലെ വാസ്കോടകാമയുടെ വരവ് പോലുള്ള ഒരു സംഭവം രാജ്യങ്ങളുടെയും ലോകത്തിന്റെയും ഭാവി രൂപപ്പെടുത്തുന്നതിൽ എത്രത്തോളം സ്വാധീനം ചെലുത്തുമെന്ന് നമ്മൾക്ക് ഈ ഒരു വിശകലനം കൊണ്ട് മനസ്സിലാക്കാൻ കഴിയുന്നു ഈ വീഡിയോ എവിടെ വെച്ച് നിർത്തുന്നു നിങ്ങൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം മറക്കരുത് അതുപോലെ നോട്ടിഫിക്കേഷൻ ബെൽ ബട്ടൺ അമർത്തണം മറ്റൊരു വീഡിയോമായി വീണ്ടും കാണാം ബൈ